ഒരു പാവം പെൺകുട്ടിയുടെ മാനം നടു റോഡിൽ വെച്ച് പൊട്ടിത്തെറിക്കേണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇറങ്ങിക്കേ. ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യം പറയാത്ത കുമാരി കസ്തൂരി, അണ്ണനോട് സത്യം പറ. അവിടെ നിന്ന് അടിച്ചു മാറ്റിയത്? അടിച്ചു മാറ്റാതിരിക്കണമെങ്കിലേ കസ്തൂരി കസ്തൂരി അല്ലാതായിരിക്കണം. ഇങ്ങടുത്തെ അങ്ങെടുക്കാൻ പട്ടിണി കിടന്നാലും മോഷ്ടിക്കരുത്. ആര് കണ്ടില്ലേലും ദൈവം കാണും. ഞാൻ ഇതെടുത്തത് മറ്റു ദൈവത്തിനെന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് വാങ്ങിക്കുന്നത് മതി, അല്ലാത്തൊന്നും ആശിക്കരുത്. മോക്ക് എന്താവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞ പോരെ. നമുക്കിനി ആ ശീലം വേണ്ട. എങ്കിൽ നടന്നു വാ. സൈക്കിൾ അഭ്യാസി അല്ലേ? പറയണ കേട്ടു. വെറും അഭ്യാസങ്ങൾ മാത്രമല്ല, പാട്ടും ഡാൻസും തോലുവായനയും ഒക്കെ ആയിട്ട് ആളുകളെ നല്ലപോലെ രസിപ്പിക്കണമെന്നും കേട്ടു. സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ കേട്ടത് പാടുന്നു, അത്രേ ഉള്ളൂ. നന്നായിരിക്കുന്നു, നല്ല സ്വരം, ഭാവമുണ്ട്. നാടുവാഴിക്കായാലും നാടോടിക്കായാലും സംഗീതം മനസ്സിൽ നിന്ന് വരണം, എങ്കിലേ ഭാവം ഉണ്ടാവൂ. പുള്ളി നടന്നോട്ടെ. ഈ പാണപ്പുഴയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾക്ക് അക്കരക്കടവുകാരുടെ ഓരോ ദിവസവും ആരംഭിക്കുക. എന്നും പുലർച്ചയ്ക്ക് ഈ പാട്ടിന് കാതോർക്കാൻ ഇവിടെ വരും. ശരീരം തിളക്കുന്നതോടൊപ്പം മനസ്സും തിളക്കും. കരി വന്നോളൂ. വേണ്ട, ഐത്തവും തീണ്ടലൊന്നുമില്ല. താൻ കരി വാ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവന്മാരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുക, ജാതിയും മതവും നോക്കാതെ കണ്ടവരുമായി കൂട്ടുകൂടി നടക്കുക, മ്ലേച്ഛന് സംഗീതം പറഞ്ഞു കൊടുക്കുക. പണ്ടും കാരണവന്മാര് എന്റെ പേരിൽ കാണുന്ന കുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഊരുതണ്ടി നടക്കുന്നവൻ, നാടിനും വീടിനും കൊള്ളരുതാത്തവൻ, താറം തോന്നി, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. താൻ ഇരിക്കടോ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് വെച്ചാൽ കാപ്പിയിടലും അത്യാവശ്യം കഞ്ഞി വെക്കലും ഒക്കെ തനിച്ചാണ്. വേണ്ട, കുടുംബമൊക്കെ. ഈശ്വരൻ കടം തന്ന ഭൂമിയില് അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ചുവട്ടില് ഒറ്റത്തടി, ഇതായിപ്പോ എന്റെ കുടുംബം. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സകലകലാ വല്ലഭനായ ശ്രീമാൻ ശങ്കു നിങ്ങളെ ഏവരെയും രസിപ്പിക്കുന്നതിന് വേണ്ടി ചില കൺകെട്ട് പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് പന്ത് എന്ന കുന്തം. ഏ കസ്തൂരി, ബോളിവുഡ് ഏതാനും പന്തുകൾ കൊണ്ട് ചില കൺകെട്ട് വേലകൾ അദ്ദേഹം കാണിക്കാൻ പോവുകയാണ്. ആകാശത്തേക്ക് വലിച്ചെറിച്ച റബ്ബർ പന്ത് ജീവനുള്ള തവളയായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഒരു സഹോദരൻ ആ തവളയെടുത്ത് കുട്ടുതിന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാ മറ്റൊരു പന്ത് തവളയായി തങ്ങളുടെ അംഗമായ പാരമ്പറ്റ ഭാഗത്തിലേക്ക് വീണിരിക്കുകയാണ്. കുട്ടിയെല്ലാം ചേർത്ത് കൈയെടുത്ത് അടിക്കൈ. നീ വലിയ അഭ്യാസക്കാരൻ തന്നെ, അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും നിന്നെ പോലെ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുകയാണ് ഈ കൂട്ടത്തിൽ. എന്നെ കൊച്ചാക്കരുത്. എന്ത് പറ്റി? നിന്റെ അവളുടെയും തമാശ നാട്ടുകാർക്ക് നല്ലോണം സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങളും നല്ലോണം സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പരമനെ ഒന്ന് സൂക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. സൂക്ഷിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ആ ഞാൻ സൂക്ഷിക്കും. സൂക്ഷിച്ചോ? അയ്യോ അയ്യോ
നേരം പാതിരിയായിട്ട് അടങ്ങിയില്ലേ കാലമാടന്മാരെ? അയ്യോ, പ്രൊഫസർ പരമചേട്ടനല്ലേ? അതെ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ? അല്ല, പിന്നെ പരമചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോ അതെന്ന് പറഞ്ഞതോ? പരമചേട്ടനല്ല, പരമന്റെ ചേട്ടൻ. ഞങ്ങളെ ഇരട്ട പെറ്റതാ. ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ് ഞങ്ങളെ തമ്മില്. തലേ ദിവസം എന്നെ പ്രസവിച്ചു, ഞാൻ സർക്കസിന് പോയി. പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു, അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി. ഇടക്കിടക്ക് അവനൊന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് സൈക്കില്ല. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസത്തേക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല. അതാണല്ലോ സൈക്കിൾ യജ്ഞം. പറിച്ചു വെച്ച പോലുണ്ട്, പെറ്റ തള്ളിക്ക് പോലും മാറിപ്പോവും. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ പെറ്റും. അതെ, എന്താ ഏട്ടാ? അയ്യോ, ആ സ്ത്രീയെ സമ്മതിക്കണം. ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത്. പരമചേട്ടനെയോ? ഏയ്, പരമ സൽസ്വഭാവി, നല്ല ഒന്നാന്തര അഭ്യാസി. എന്റെ അനുജനായോണ്ട് പറയല്ല, സൗകര്യപ്പെട്ട ചേച്ചി അവനൊന്ന് പരിചയപ്പെടണം. സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മറ്റവന്റെ കാര്യമാണ്. ശങ്കു എന്ന് പറഞ്ഞൊരുത്ത ഇവിടെ വരാറില്ലേ? വരാറില്ലെന്നു? കുറച്ചു നേരത്തെ അവന് ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അവൻ വന്ന വാരി കോരി കാശ്. തെറ്റിപ്പോയി, ഇതൊക്കെ അവന്റെ വേലകളാ. നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും സത്യം പറയായിരുന്ന ചേട്ട എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ. ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം. തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കടുത്ത് ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോകുന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി. കൊണ്ടോട്ടിൽ നിന്ന് ഒരു മുസ്ലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി. വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചേച്ചി നന്നേ ചെറുപ്പ. എത്രയായി? കാണാൻ വരണമെന്നൊക്കെ മോഹുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. ഒന്ന് കാണിച്ചു തരോ. കണ്ടല്ലോ, പന്ത് തവളയല്ല, പൂച്ചയാക്കാം. ഏ, പൂച്ച അല്ലേ പന്ത് വേണ്ട. ചേച്ചിയുടെ കയ്യിൽ എന്താ? നേരെ നോക്കിയേ. ആണല്ലോ, ഇപ്പൊ നോക്കിയേ. വെറുതെ കുട്ടികൾക്ക് വേണ്ടി ഒരു തമാശ കാണിച്ച, ജീവിക്കാൻ വേണ്ടി ഒരു വേഷം. പൂച്ച പൂച്ചയുടെ വീട്ടിൽ പോയി.